എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വായനാ ദിനവുമായി അനുബന്ധിച്ച് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന ഒരു കവിതയുമായിട്ടാണ്. നമുക്ക് കേട്ട് നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ നമുക്ക് കവിതയിലേക്ക് പോയാലോ. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. അക്ഷരത്തെറ്റുകളിലൂടെ ഞാൻ കണ്ടെത്തി ശരിയായ വാക്കുകളും പിന്നെ വാക്യങ്ങളും. അക്ഷരത്തെറ്റുകളിലൂടെ ഞാൻ കണ്ടെത്തി ശരിയായ വാക്കുകളും പിന്നെ വാക്യങ്ങളും. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. വാക്യങ്ങളും വാക്യഖണ്ഡികകളും ഞാൻ ഒറ്റയ്ക്ക് നിർമ്മിച്ച വർണ്ണ ബാല്യം. വാക്യങ്ങളും വാക്യഖണ്ഡികകളും ഞാൻ ഒറ്റയ്ക്ക് നിർമ്മിച്ച വർണ്ണ ബാല്യം. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. ഇന്നു ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു വായനയുടെ മാഹാത്മ്യമെന്നും. ഇന്നു ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു വായനയുടെ മാഹാത്മ്യമെന്നും. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. കൂട്ടുകാരെ, കവിത കേട്ടല്ലോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. പുതിയ വീഡിയോസുമായി ഞങ്ങളുടെ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു. ബൈ ബൈ.